നമസ്കാരം, എന്റെ പേര് അഭിമന്യു. ഇന്ന് നമ്മളൊരു മൂവിയുടെ റിവ്യൂ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഒരു മെക്സിക്കൻ അപാരത എന്ന ചിത്രം കഴിഞ്ഞ് ടോം ഇമട്ടി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗാംബ്ലർ. എബ്രഹാമിന്റെ സന്തതികൾ എന്ന ചിത്രത്തിലെ ശ്രദ്ധേയ കഥാപാത്രം അവതരിപ്പിച്ച ആൻസൺ എന്ന് പറയുന്ന യുവതാരമാണ് ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. തുടക്കം മുതലേ ഇതൊരു സൂപ്പർ ഹീറോ മൂവി എന്ന രീതിയിലാണ് വാർത്തകളിൽ ഇടം നേടിയത്. എന്നാൽ ചിത്രത്തിൽ ഒരു സൂപ്പർ ഹീറോ കഥാപാത്രത്തെ എവിടെയും കാണാൻ സാധിച്ചില്ല. ഗാംബ്ലർ എന്ന ഈ ചിത്രത്തിൽ ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. ഇന്നസെന്റ്, ആൻസൺ, സോഷ്യൽ മീഡിയയിലെ ശ്രദ്ധേയനായ ജോസഫ് അന്നംകുട്ടി ജോസഫ്, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. ഇതിൽ ആൻസന്റെയും ജോസഫിന്റെയും കഥാപാത്രത്തിന്റെ പേര് അവരുടെ പേര് തന്നെയാണ്, ആൻസൺ എന്നും ജോസഫ് എന്നുമാണ്. ഈ ചിത്രം ഒരിക്കലും സൂപ്പർ ഹീറോ മൂവിയല്ല, ഇതൊരു കുടുംബ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം ത്രില്ലിംഗ് ആയ സംഭവങ്ങളും നല്ല സോങ്സും എല്ലാം വരുന്ന ഒരു നല്ല കൊച്ചു ഫാമിലി ചിത്രം. ആൻസന്റെ ബ്രാൻഡിംഗ് കമ്പനികള് ഒരുപാട് വർക്കുകൾ വരുന്നുണ്ടെങ്കിലും ഒന്നും അവർക്ക് നേരെ ചൊവ്വേ പ്രോപ്പറായി ചെയ്യാൻ സാധിക്കുന്നില്ല. അവർക്ക് ഒരു നല്ല വർക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആൻസന്റെ കുടുംബം എന്ന് പറയുന്നത് സാമ്പത്തികമായി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ആൻസന്റെ വൈഫ് വരുന്നത് ഒരു ഹൈ ക്ലാസ് ഫാമിലിയിൽ നിന്നുമാണ്. എന്നാൽ ആൻസന്റെ ജോലിയിൽ ആൻസന് വേണ്ട വിധത്തിൽ വിജയിക്കാൻ കഴിയുന്നില്ല. ആൻസന്റെ വൈഫും ആൻസനും തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് ആദ്യ പകുതി പോകുന്നു. ആൻസന്റെ കഥാപാത്രത്തിന്റെ മകനായിട്ട് ഈ ചിത്രത്തിൽ വരുന്നത് സംവിധായകൻ ടോം ഇമട്ടിയുടെ മകനാണ്. ഏതൊരു കുട്ടിക്കും ആ കുട്ടിയുടെ അച്ഛനായിരിക്കും ആദ്യത്തെ സൂപ്പർ ഹീറോ. അതുപോലെ തന്നെ ഈ ചിത്രത്തിലും ആൻസൺ പോളിന്റെ കഥാപാത്രത്തിന്റെ മകന് ആൻസൺ പോളാണ് സൂപ്പർ ഹീറോ. ആ സൂപ്പർ ഹീറോ പരിവേഷമാണ് നമ്മൾ ഈ ചിത്രത്തിന്റെ ട്രെയിലറിലും മറ്റും കണ്ടിട്ടുള്ളത്. നിങ്ങളൊരു സൂപ്പർ ഹീറോ മൂവി പ്രതീക്ഷിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിത്രം നിങ്ങളെ തീർച്ചയായും നിരാശപ്പെടുത്തും. നിങ്ങൾക്കൊരു ഫാമിലി എന്റർടൈനർ എന്ന രീതിയിൽ ഈ ചിത്രത്തെ സമീപിക്കാവുന്നതാണ്. ചിത്രം ഒരു ഫാമിലി എന്റർടൈനർ എന്ന രീതിയിലാണ് നമുക്ക് പറയാൻ പറ്റുക. ചിത്രത്തിന്റെ അകത്ത് രണ്ടു മൂന്ന് സോങ്സ് വരുന്നുണ്ട്. സോങ്സ് എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. കൂടാതെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ചിത്രത്തോട് ഇടചേർന്ന് നിൽക്കുന്ന കൂട്ടത്തിലായിരുന്നു. ചിത്രത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ഒന്നിനെട്ട് ട്വിസ്റ്റുകളും മറ്റുമുണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചിത്രം ഒരു മീഡിയം പേസിൽ പോകുന്നതാണ്. ഒരുപാട് ഫാസ്റ്റ് ആയിട്ട് പോകുന്നില്ല. കുടുംബ ബന്ധങ്ങൾക്കും എല്ലാം ഒരുപാട് മൂല്യം കൊടുത്തിട്ട്, അല്ലെങ്കിൽ കുട്ടികൾ ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരെ എത്തരത്തിൽ ബാധിക്കുന്നു, അവരുടെ എഡ്യൂക്കേഷൻ എങ്ങനെ ബാധിക്കുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചിത്രത്തിൽ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. സോ പാരന്റ്സ് കുട്ടികളുമായി പോകാൻ പറ്റിയ ഒരു നല്ല ചിത്രമായിരിക്കും ഗാംബ്ലർ. ഗാംബ്ലർ എന്ന് പറയുന്ന ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരിക ഒരു ചൂതാട്ടത്തിന്റെ കഥയായിരിക്കും എന്നാണ്. എന്നാൽ ഇത് അത്തരത്തിൽ ചൂതാട്ടമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ആൻസൺ പോളിന്റെ കഥാപാത്രവും ആൻസൺ പോളിന്റെ അച്ഛന്റെ കഥാപാത്രവും മകന്റെ കഥാപാത്രവും ചീട്ടുകളിൽ വളരെയധികം ഇഷ്ടമുള്ള ആളുകളാണ്. എന്നാൽ ആൻസൺ പോളിന്റെ ജീവിതത്തിലെ ഒരു ചൂതാട്ടമാണ്, ജീവിതം കൊണ്ടുള്ള ഒരു ചൂതാട്ടമാണ് ഈ പേരുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് തോന്നുന്നു സംവിധായകൻ. ഈ അവധിക്കാലത്ത് നിങ്ങൾക്ക് കുടുംബവുമായി പോയി കാണാവുന്ന ഒരു നല്ലൊരു ഫാമിലി ചിത്രം തന്നെയായിരിക്കും ഗാംബ്ലർ. ഗാംബ്ലറിന് എന്റെ റേറ്റിംഗ് 3/5 ആണ്. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ടിൽ ദെൻ, ബൈ.